എല്ലാവർക്കും മാത്തേ മാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഡോക്ടർ മാമനാണ്. ഞങ്ങൾ അങ്ങനെ ഡോക്ടർ മാമൻ എന്ന് വിളിക്കുക. ശരിക്കും ഡോക്ടർ എൻ ജി പി നമ്പൂതിരി. നമുക്ക് ആദ്യം ഡോക്ടർ മാമനെ കുറിച്ചൊന്ന് അറിയാം. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ വൈദ്യവിദ്യാഭ്യാസത്തിനു ശേഷം 1970 തിരുവനന്തപുരത്ത് പട്ടത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഏജൻസിയിൽ ഫിസിഷ്യനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. 1974 ജനുവരിയിൽ ഗവൺമെൻറ് സർവീസിൽ പി എസ് സി മുഖാന്തരം കൊല്ലം ജില്ലയിൽ കരവാളൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് ഡിസ്പെൻസറിയിലേക്ക് 1976 ട്രാൻസ്ഫറായി. തുടർന്ന് തൃശ്ശൂരിൽ തന്നെ പറപ്പൂക്കര, അവിട്ടത്തൂർ, ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ, കണ്ണൂർ ജില്ലാ ആശുപത്രി, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി, എറണാകുളം ജില്ലയിലെ പിറവം, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ വർക്ക് ചെയ്തു. തുടർന്ന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. എല്ലാവർക്കും ഡോക്ടർ മാമനെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൊറോണയും അതുമാതിരി ലൈഫ് സ്റ്റൈൽ ഡിസീസും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പൊതുവെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊറോണയായാലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയാലും എങ്ങനെയാണ് ആയുർവേദം ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് ഡോക്ടർ മാമനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഡോക്ടർ മാമ, ശരിക്കും ഈ കോവിഡിനെ കുറിച്ച് അല്ലെങ്കിൽ കൊറോണയെ കുറിച്ച് നമ്മളിപ്പോൾ വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, കൊറോണയെ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ ഇഞ്ചി ഇടുക, അതല്ലെങ്കിൽ തുളസി, മഞ്ഞൾ അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി കൂടുമെന്ന് യൂട്യൂബിലൊക്കെ നല്ലോണം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? അതിൽ വല്ല സത്യമുണ്ടോ? ശരിക്കും വാസ്തവത്തിൽ അതിലെല്ലാം സത്യമുണ്ട്. അത് സംഗതി ശരിയാണ്, പക്ഷെ എല്ലാം കൂടി ചെയ്യുന്നതല്ല സത്യം. അത് സാധാരണ മഞ്ഞള്, ഇഞ്ചി, ജീരകം, കുരുമുളക് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്ന സാധനങ്ങൾ. അതെല്ലാം നമ്മൾ ഭക്ഷണ സാധനങ്ങളിൽ പകർത്തുന്ന നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അത് ഒരു കൃത്യസമയത്ത് അതിന്റെ ചെറിയ അളവിൽ നേരത്തെ തന്നെ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കണ്ടമാനം കഴിച്ച് വയറ് രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ തയ്യാറാക്കുന്നത് വയറുകൊണ്ടാണ്, ഭക്ഷണക്രമത്തിൽ നിന്ന്. അപ്പൊ രാവിലെ തന്നെ ഭക്ഷണക്രമം പാകപ്പെടുത്തുക, ദഹനം ശരിയാക്കുക, ഗ്യാസ് ഫോർമേഷൻ ഇല്ലാതാക്കുക, ശോധന ശരിയാക്കുക, അങ്ങനെ തുടങ്ങിയുള്ള ഈ എലിമെന്ററി സിസ്റ്റം, അതായത് അന്നപഥം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കുഴലാണ്. ആ കുഴലിനുള്ളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ എപ്പോഴും നമുക്ക് രോഗത്തിന് കാരണവും, ആ കാരണം ഇല്ലാതാക്കാൻ വേണ്ടി ഇതെല്ലാം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിലൊക്കെ കുറച്ചൊക്കെ ശരിയുണ്ട്, കുറച്ച് ശരിയുണ്ട്, തീർച്ചയായിട്ടും കുറച്ച് ശരിയുണ്ട്. അത് മാത്രമല്ല, അതൊന്നും സാധാരണ ആളുകൾ ഇപ്പൊ ഉപയോഗിക്കാറില്ല. ഫാസ്റ്റ് ഫുഡും മറ്റേ പൊടി, കടയിൽ നിന്ന് പൊടി വാങ്ങി ഉപയോഗിക്കുമ്പോൾ മഞ്ഞളും ഇതൊക്കെ ചേർക്കാൻ മറന്നുപോകും. അതൊക്കെ പഴയ പോലെ ഉപയോഗിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ വാസ്തവത്തിൽ എല്ലാം ഒന്നും വിശ്വസിക്കരുത് ഫേസ്ബുക്കിൽ വരുന്നത്. കാരണം ബിക്കോസ് സാധാരണ നിലയ്ക്ക് നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടി രോഗപ്രതിരോധത്തിന് ഉപയോഗിക്കുക, വെളുത്തുള്ളി ഇതൊക്കെ കണ്ടമാനം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നപഥത്തിലെ തൊലി പോവുക, അങ്ങനെയുള്ള അസുഖങ്ങൾക്കും ചിലപ്പം കാരണമാകുന്നുണ്ട്. അത് ശരി. അപ്പോ യൂട്യൂബിൽ കാണുന്നത് എല്ലാം നമുക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യൂട്യൂബിൽ കാണുന്ന എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ആയുർവേദത്തിൽ കിടക്കുകയാണെങ്കിൽ അല്ല, ഹോമിയോ ഇപ്പോൾ ഈ കൊറോണയുടെ കുറച്ച് ഗുളികകൾ ഹോമിയോയിൽ വരുന്നുണ്ട്. ഇപ്പോൾ മാസം രണ്ടെണ്ണം, അല്ലെങ്കിൽ മാസത്തിൽ കഴിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ കഴിക്കുക, ദിവസം രണ്ട് ദിവസം ഇടവിട്ട് കഴിക്കുക, അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് ഡോക്ടർമാർ അത് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ആയുർവേദത്തിൽ അങ്ങനെ കൊറോണയെ ഇതാക്കാൻ വേണ്ടിയിട്ട് വല്ല മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഇതുവരെ? ആയുർവേദത്തിലെ അറിയാമല്ലോ, പണ്ടേ ഉള്ള നല്ലൊരു ആയുർവേദ ചികിത്സാ ശാസ്ത്രമാണ്, ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും നല്ലൊരു ശാസ്ത്രമാണ് ആയുർവേദം. അതാണ് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ആരോഗ്യത്തെ ശരിക്കും ഒരു അതിനെ പറ്റിയിട്ട് ഒരു എന്താ പറയുക, മറ്റേ എന്താണ് ആരോഗ്യമെന്ന് ശരിക്കും വിവരിച്ച ഒരു ശാസ്ത്രം തന്നെ വാസ്തവത്തിൽ ആയുർവേദയേ ഉള്ളൂ. നമുക്ക് ലാബോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒന്നും കൂടാതെ ഒരാളെ കണ്ടാൽ, അയാളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ അയാൾ ആരോഗ്യവാനാണോ അല്ലോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അതായത് ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ആരോഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയും,
ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ശാസ്ത്രം നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ സമദോഷ സംസ്കൃതത്തിലാണെന്ന് അറിയാവുന്ന സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥയിത്യഭിതീയത എന്ന് പറയുന്നത്. ഇതെല്ലാം ഉള്ള ഒരാളെ കണ്ടാൽ അയാൾ സ്വസ്ഥനാണ് ആരോഗ്യവാനാണ് എന്ന് മുൻകൂട്ടി നമുക്ക് തന്നെ നിശ്ചയിക്കാം. അയാൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും, സിസ്റ്റം എല്ലാം നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതിലെ രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മരുന്ന് വല്ലതും കഴിച്ച് രോഗി രോഗാണുക്കൾ ഉള്ളിൽ കയറി അതിനെ കൊല്ലാനുള്ള സൗകര്യം ഉള്ളിൽ ഉണ്ടാക്കുക എന്നൊന്നും അർത്ഥമില്ല. പലരും അങ്ങനെ പലതും ധരിക്കുന്നുണ്ട്. വാസ്തവത്തിന് ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെല്ലാം നോർമലായി നടക്കുമ്പോൾ അയാളെ ഒരു തരത്തിലും ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ നിലയ്ക്ക് വേണം ഇത് ചികിത്സാ ശാസ്ത്രത്തെ കാണാൻ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാ മരുന്നുകളും ദഹനം പാചനം ദീപനം ശോധനം ഇതെല്ലാം കൃത്യമായിട്ട് നടത്താൻ സഹായിക്കുന്ന സാധനങ്ങൾ എല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൊറോണയ്ക്ക് മാത്രമായിട്ട് ഒരു മരുന്ന് അങ്ങനെയല്ല, രോഗപ്രതിരോധത്തിനും രോഗങ്ങൾ ബാധിക്കാതിരിക്കാനും ഉള്ള മരുന്ന്, അതെന്നും ശീലിക്കാവുന്ന മരുന്നുകൾ, അതാണ് ആയുർവേദത്തിന്റെ കാഴ്ചപ്പാട് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, പിന്നെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് തോന്നിയൊരു ഇതാണ് കേട്ടോ. ഇപ്പൊ ഒരാളെ മീൻസ് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ അധിക ആൾക്കാരും ഈ ആയുർവേദമല്ല, എല്ലാവരും ഇംഗ്ലീഷ് മരുന്നിലേക്കാണ് പെട്ടെന്ന് പോവുക. ഇപ്പൊ ഒരു പനി വന്നാൽ ഒരു ജലദോഷം വന്നാൽ ആരും ആയുർവേദം നോക്കാണ്ട് വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇംഗ്ലീഷ് മരുന്നിലേക്കാണ് എല്ലാരും അധികവും ചെല്ലുന്നത്. അധിക ആൾക്കാരും എല്ലാരും എന്ന് പറയുന്നില്ല, അധിക ആൾക്കാരും അങ്ങനെ. അത് സാധാരണ എല്ലാവർക്കും പെട്ടെന്ന് ശമനം. ഇപ്പൊ നമുക്കൊരു തലവേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തലവേദന ഇല്ലാതാക്കുക, അത് എന്തുകൊണ്ടാണെന്നൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ആയുർവേദത്തില് കുറെ പഥ്യങ്ങളുണ്ട്, നിബന്ധന മീൻസ് ഭയങ്കര ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് ചെയ്യണം. ആ ഒരു കാരണം കൊണ്ടാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദത്തിൽ പണ്ട് മുതൽക്ക് തന്നെ എല്ലാ രോഗങ്ങളിൽ ചേർക്കാനും ചെയ്യുന്നത്. ദിനചര്യ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മുഴുവൻ ഈ ദിനചര്യ നഷ്ടപ്പെട്ടോടുകൂടെ ഉണ്ടായതാണ്. എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോൾ വേണമെങ്കിലും ഉണർന്നിരിക്കാം എന്നൊരു നിയമം എല്ലാവരും ശീലിച്ചു തുടങ്ങിയപ്പോഴാണ് ജീവിതശൈലി രോഗങ്ങൾ വന്നത്. അതുകൊണ്ട് അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് മുഴുവൻ വരുന്നത് ദിനചര്യ ശരിപ്പെടുത്താത്തത് കൊണ്ടാണ്. പണ്ടുള്ള ഓരോരുത്തർക്കും അവരവരുടേതായ ദിനചര്യ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുളിക്കുക, രാവിലെ എഴുന്ന പുസ്തകത്തിൽ പറയുന്ന വാസ്തവത്തിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ശരീരത്തെ പറ്റി ചിന്തിക്കണം. ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം ശരിക്ക് ദഹിച്ചിട്ടുണ്ടോ, അതിന് വല്ല തകരാറുണ്ടോ, പുളിച്ചു തേട്ടലുണ്ടോ, വയറുവീർക്കലുണ്ടോ, എവിടെയെങ്കിലും വേദനയുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷമേ അവിടുന്ന് ദിനചര്യ തുടങ്ങാവൂ എന്ന് പറയുന്നത് ദിനചര്യാധ്യായത്തിൽ. അപ്പം ദിനചര്യയാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ഓരോ ഋതുചര്യ എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്. ഓരോ ഋതുവിലും ശരത്ത് ഹേമന്തം ശിശിരം ഇതിലൊക്കെ എന്നതൊക്കെ ചെയ്യാവൂ എന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട്. പണ്ട് ഇതെല്ലാം കുടുംബപരമായിട്ട് എല്ലാവരും പഠിപ്പിച്ചിരുന്നു. നമ്മുടെ വീട്ടിൽ തീപ്പൊള്ളി അമ്മ പറയും തേനെടുത്ത് പുരട്ടെ എന്ന് പറയാം. അമ്മയ്ക്ക് അറിയായിരുന്നു തേൻ പുരട്ടിയാൽ കുറെ ആശ്വാസം കിട്ടുമെന്ന്. ഉടനെ അവിടെ എന്തെങ്കിലും ലേപം ചെയ്യാണ് തീപ്പൊള്ളിയാൽ വേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ നടന്നിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സാമാന്യ നോളജ് ഉണ്ടായിരുന്നു. ആ നോളജ് ഉള്ളത് കൊണ്ട് എല്ലാവരും അത് ശീലിച്ചിരുന്നു. രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു. ഇത്തരം ചികിത്സാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത്. അന്നും ഇതിനേക്കാൾ സുഖമായിട്ട് ഓരോരുത്തരും കഴിഞ്ഞിരുന്നു എന്ന് വേണം ഇപ്പൊ നമുക്ക് സമാധാനം. ഹാർട്ട് ബ്ലോക്ക് അത് കൂടി വരുന്നുണ്ട് അല്ലേ. പിന്നെ ഷുഗർ കൂടുതൽ ഭക്ഷണം കഴിക്കും. അത് ദഹിക്കുന്നവരെ കാത്തിരുന്ന് വീണ്ടും കഴിക്കാനല്ല ശ്രദ്ധിക്കുക, അതിനിടയ്ക്ക് വീണ്ടും കഴിക്കും. ശരീരം അനങ്ങിട്ട് ഒന്നും തന്നെ ചെയ്യില്ല, അനങ്ങാതെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലാതെ ചില ചില അവയവങ്ങൾക്ക് മാത്രം, കണ്ണ് തുടങ്ങിയുള്ള അവയവങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും പ്രവർത്തനമുള്ളൂ. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ, എക്സസൈസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഒരു ജിമ്മ് തന്നെ തുടങ്ങി. എല്ലാവരും ജിമ്മിന്റെ പിന്നാലെ പോകുന്ന ആളാണ്. എക്സസൈസ് വേണം, കഴിച്ച ഭക്ഷണം ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ദഹിക്കും, അതിനുശേഷം വീണ്ടും ഭക്ഷണം കഴിക്കാവൂ എന്നുള്ള നിയമമുണ്ട്. അതൊന്നും പാലിക്കാതെ ചെയ്യുമ്പോഴാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്
തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നിനെ ആശ്രയിക്കുകയും പിന്നെ മരുന്നിനെ ഡിപ്പെൻഡൻ്റായി പിന്നെ മരുന്നിന്റെ പിന്നാലെയും. ഇപ്പം ഗവൺമെന്റ് ആശുപത്രി പോയാൽ ഒരു മാസത്തേക്കുള്ള മരുന്ന് പൊതിഞ്ഞ് കയ്യിൽ കിട്ടും. പിന്നെ ഒരു അസുഖമാണ് നമ്മുടെ ഹാർട്ടിന് വരുന്ന ഒരു അസുഖം. ഞാനിപ്പോ എവിടെയോ വായിച്ചു എന്താ ആനച്ചൂടി അങ്ങനെ ഒരു മരുന്ന്. അതെ അതെ, അത് ഈ ഹാർട്ടിന്റെ ബ്ലോക്കിനുള്ളതാണോ, ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളതാണോ, അതോ ഹാർട്ടിന് ഉള്ള ഒരു മരുന്നാണോ? സാധാരണ അത് ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ രക്തക്കൊഴലുകളുടെ ഉള്ളില് കുറേ കൂടി എന്താ പറയാ സെഡിമെന്റേഷൻ, അത് അടിഞ്ഞു കൂടുന്നത് കുറച്ച് കിട്ടുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദേഹത്തിൽ എല്ലാ സ്ഥലത്തും എത്തുന്നത് ഈ രക്തത്തിൽ കൂടിയാണ്. അപ്പൊ അതിൽ വേസ്റ്റ് ആയിട്ട് വരുന്നതോ അല്ലെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിന്റെ ഭാഗമാണ് ഈ ഇതിന്റെ ഡെൻസിറ്റി, കൊഴുപ്പ് കൂട്ട് ബ്ലഡിന്റെ. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ എവിടെയെങ്കിലും ചെന്ന് അടിയും. ഇതിന് ഉദാഹരണം പറയുന്ന നമ്മളൊരു മരക്കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ട് കുറെ മാസം വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് തൊട്ട് നോക്കുമ്പോൾ വെഴുവെഴുത്ത് കൊണ്ട് അതുപോലെ ഒരു സാധനം ഒട്ടിപ്പിടിച്ചിട്ടായി വഴുപ്പ് ഉടച്ചാൽ അങ്ങോട്ട് പോകും. ഇതാണ് ബ്ലോക്കിന്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനം അങ്ങോട്ട് പോയിട്ട് ആർക്കും ബ്ലോക്ക് ഉണ്ടാവില്ല. പക്ഷെ ഭക്ഷണം കൊണ്ടാണെന്ന് ചിലര് പറയും, മറ്റു എല്ലാ കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അക്യുറേറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും മുഴുവനായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നും ഉറപ്പാണ്, കുട്ടിക്കാലം മുതൽക്ക് നല്ല എണ്ണം വ്യായാമം ചെയ്യുന്ന ആൾക്ക് ഹാർട്ട് ബ്ലോക്കോ അങ്ങനെയുള്ള അസുഖങ്ങളോ ഒന്നും വരുന്നില്ല. അത് ഡെഫിനറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതെ, ശരി. പിന്നെ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്താ കാലാവസ്ഥ മാറുമ്പോ, അതായത് ഇപ്പൊ ചൂട് നിന്ന് തണുപ്പിലേക്ക് വരുമ്പോ ഇപ്പൊ അധികം കാണുന്നത് കുട്ടികളിലാണ്, പനിയായിട്ടും ജലദോഷമായിട്ടൊക്കെ എപ്പോഴും കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോ ഇങ്ങനെ അസുഖങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും. അത് വരാതിരിക്കാൻ നമുക്ക് ആയുർവേദത്തിൽ വല്ല ഇത് മരുന്ന്? കാലാവസ്ഥ മാറുമ്പോ പ്രകൃതിയിൽ വരുന്ന മാറ്റമാണ് അത്, ഇൻഹേൽ ചെയ്യപ്പെടുമ്പോ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ദേഹത്തിൽ വരുമ്പോൾ അപ്പോഴാണ് ഇങ്ങനെയുള്ളത് ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക ശീലം ഉണ്ടായിട്ട് അതിൽ നിന്ന് ആ ശീലത്തിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റുമ്പോൾ ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് അസുഖങ്ങളല്ല, വെറും സിംപ്റ്റംസ് മാത്രമേ. അത് രണ്ടോ നാലോ ദിവസം കൊണ്ട് വാസ്തവത്തിൽ തനിയെ പോകുന്ന ആളാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അതേ പ്രകാരമുള്ള സിറ്റുവേഷനിൽ വീണ്ടും തുടർന്നു പോവാതിരുന്നാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നിലയ്ക്ക് ഈ എന്താ പറയാ മറ്റേ രാവിലെ എഴുന്നേറ്റ ഇപ്പം പലരും ചായ കഴിക്കുന്ന ശീലം, കുറച്ച് ചൂടുവെള്ളെങ്കിലും കഴിക്കുന്ന പലരും മാറി മാറി അവസാനം വെള്ളത്തിലെത്തിയിട്ടുണ്ട്. ആ ശീലം പെട്ടെന്ന് ഒരാഴ്ച നിർത്തുകയാണെന്ന് വെച്ചാൽ ആകെ കൺഫ്യൂസ്ഡ് ആ അവരുടെ സ്റ്റമക്ക്. വെള്ളം വരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ല, വരുമ്പോ അപ്സെറ്റ് ആവും. ആ അപ്സെറ്റ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യം ശരിക്കും വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാവുന്ന ശീലം ഏറ്റവും പ്രധാനമാണ് ആയുർവേദത്തിലെ. സാധ്യം എന്നാ പറയാ, സാധ്യം എന്ന് പറയാൻ കാരണം അത് ശീലിച്ചുകൊണ്ട് സാധ്യമായി കിടക്കുക. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആൾക്ക് അത് സാധ്യമാണ്. അയാൾക്ക് ആ വെള്ളം കുടിച്ചില്ലെങ്കിൽ അയാളുടെ സിസ്റ്റത്തിന് മാറ്റം വരും. അതുകൊണ്ട് ആ സാധ്യം ഒരിക്കലും ആരും നിഷേധിക്കാറില്ല. കഴിയുന്നതും വെള്ളമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത്. ഇപ്പൊ മദ്യപാനം ഒരു ശീലാണ്, സാധ്യമാണെന്ന് പറഞ്ഞ് കുടിച്ചോളാനല്ല പറയുന്നത്, അത് നിർത്താമെന്നല്ല. ക്രമേണ വെള്ളം കൂടുതൽ ചേർത്ത് കഴിച്ച് കുറച്ച് 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 കൊണ്ടുവന്ന് നിർത്താൻ പറയും. പെട്ടെന്ന് നിർത്തുന്നതാണ് ഈ കാലാവസ്ഥ ചേഞ്ചും പെട്ടെന്ന് ശീലങ്ങൾ നിർത്തുന്നതും ഇതേപോലെ തന്നെ അസുഖത്തിന് കാരണമാവും. ഓക്കെ, മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എന്നോട് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ ഇങ്ങനെ ഡോക്ടർ അമ്മാവൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത്, കുഞ്ഞു കുട്ടിയാകുമ്പോ, വളരെ കുഞ്ഞിതാവുന്ന കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് അങ്ങനെയൊക്കെ അസുഖങ്ങൾ വരുമല്ലോ. അപ്പൊ കുഞ്ഞു കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുമ്പോ കയ്യിൽ കരുതേണ്ട വല്ല മരുന്നുകളും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ കയ്യിൽ കരുതേണ്ട മരുന്നുകളായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല. പിന്നെ സാധാരണ ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്, ഗോരോജന അത് ഗുളിക, ഗോരിജന അത് ഗുളിക, അങ്ങനെയുള്ള ഗുളികകൾ കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് സിംപ്റ്റംസ് കാണുമ്പോൾ അതിനെന്തെങ്കിലും ചെറിയ ഡോസ് കൊടുക്കാൻ വേണ്ടിയുള്ള മരുന്നാണ്. അത് രോഗശമനം എന്നൊന്നും പറഞ്ഞുകൂടാ. സിംപ്റ്റംസ് കാണിച്ചാൽ കുറച്ച് സ്വല്പം കുറച്ച് കിട്ടും, പിന്നെ കൊടുക്കുന്ന അമ്മയ്ക്ക് ഒരു സമാധാന മരുന്ന് കൊടുത്തു എന്നുള്ളത് അതാണ് അതിലെ കാര്യം. വാസ്തവത്തിൽ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും വാഹനത്തിന്റെ മുന്നിലേക്ക് കുട്ടികളെ നോക്കിക്കൊണ്ട് ഇരിക്കാതിരിക്കുക. പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ മുഖത്ത് കാറ്റ്
അടിച്ചുള്ള അസുഖങ്ങൾ വളരെ കുറഞ്ഞു കിട്ടും. അതേപോലെ കണ്ടമാനം വാഹനത്തില് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എ സി കൂട്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികൾക്ക് ഒന്നും. പിന്നെ ഏറ്റവും കുട്ടികൾ സഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ എടുക്കല് എടുത്തോണ്ട് നടക്കല് കുട്ടികൾക്ക് ഒന്നും ഇഷ്ടമല്ല. അവർക്ക് ഫ്രീ ആയിട്ട് കിടക്കുക വേണ്ടത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഒരു 5-8 മണിക്കൂർ കുട്ടികളെ എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. പിന്നെ അവരുടെ ഡ്രസ്സ് അവരേറ്റവും നല്ലതായിട്ട് കാരണം വിചാരിച്ച് അവരെ നല്ലവണ്ണം ഡ്രസ്സ് ചെയ്ത് കെട്ടി മുറുക്കിയിട്ടാണ് നടക്കുന്നത്. ആ മുറുക്കൽ ശരീരത്തിന് പല വിധത്തിലുള്ള വിഷമങ്ങളും കുട്ടിക്ക് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് കുട്ടിയെ കൊണ്ടു നടക്കാൻ ശീലിക്കുക, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക, മുഖത്തേക്ക് കാറ്റടിക്കാത്ത വിധത്തിൽ കുട്ടിയെ പിടിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല വെള്ളം കൊടുത്താലും മതി, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാതിരിക്കുക. കുട്ടിയെ കൊച്ചുകുട്ടികളെ കറിയുന്നത് എല്ലാം പാലിനല്ല, എന്തെങ്കിലും കിട്ടിയ മുഖത്ത് വല്ലാതെ കാറ്റടിച്ചാലും കുട്ടി കറിയാം. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് നല്ല വെള്ളം കയ്യിൽ കരുത, ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം കുറച്ച് കുട്ടിക്ക് കൊടുക്കുക എവിടെയെങ്കിലും വാഹനം നിർത്തിയിട്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്, വേറെ ഒന്നും കരുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചവനപ്രാശം, അത് എന്താ പറയാ കഴിക്കുമ്പോ ഒന്നില്ലെങ്കിൽ ആൾക്കാർ അത് പാലില് കലക്കി കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇളം ചൂട് പാലിൽ കലക്കി കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം ചൂട് പാല് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ പാല് അവിടെ അതിന്റെ കൂടെ കുടിക്കണോ, അതോ അത് ഒറ്റയ്ക്ക് കഴിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ട്, മീൻസ് ഒറ്റയ്ക്ക് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ, എന്താണ് അത് ശരിക്കും അതിൽ പറയണത്? അതിലെ ഈ ചവനപ്രാശം എല്ലാവരും മിക്കവാറും ലേഹ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അതെ, ലേഹം ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആണ്. അതെ, ലേഹം എന്ന് പറഞ്ഞാൽ തന്നെ നക്കി കഴിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് വയറ്റിലേക്ക് ഇറങ്ങിപ്പോകാനും അതിൻ്റെ ലേപത്വം വായിലോ വയറ്റിലോ വായിലൊന്നും ഉണ്ടാകാതിരിക്കാനും അനുവാദം നിർബന്ധമാണ്. അനുപാനം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചതിന്റെ മീതെ കഴിക്കുന്ന ലിക്വിഡ് ഫോമിനെയാണ് അനുപാനം എന്ന് പറയാം. അത് എന്തു വേണമെങ്കിലാവാം, പാല് വേണമെങ്കിൽ കഴിക്കാം, പാല് നല്ലതാണ്, വൈറ്റമിൻ സി ഉള്ളിൽ ചെന്നു അതിന്റെ കൂടെ പാല് ചെല്ലുന്നതാണ് നല്ലത്. അതൊന്നും ഇപ്പോഴാരും പാലിക്കാറില്ല, കാരണം പാല് നിർബന്ധമൊന്നും അല്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ സമീകൃത ആഹാരം എന്നുള്ള നിലയ്ക്ക് പാല് കൊടുത്തിരുന്നു, ഇന്നിപ്പോ അതല്ല. അതുകൊണ്ട് പാല് നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും വെള്ളം ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളങ്ങളിൽ കഴിച്ച് വായും അന്നനാളും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അനുമാനത്തിന്റെ ലക്ഷണം. അപ്പൊ പാല് വേണമെന്ന് നിർബന്ധമില്ല, ഒരിക്കലും ഇല്ല. മാത്രമല്ല ലേഹം കഴിച്ചാൽ അതിന്റെ മീതെ ഏത് ചുമക്കുള്ള ലേഹം ഒഴിച്ച് ബാക്കി ഏത് ലേഹം കഴിച്ചാലും അതിന്റെ മീതെ എന്തെങ്കിലും ഒരു അനുപാനം കഴിക്കുന്നത് നല്ലതാണ്. പലതും പറയാറുണ്ട് അനുപാനം ഇല്ലെങ്കിൽ അതിന്റെ മീതെ ചുടുവെള്ളം കഴിച്ചു. ഈ ചുമക്കുമ്പോ ഈ അതിന്റെ മീതെ കഴിക്കാൻ പാടില്ല. ഈ ചുമക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൂടെ കൂടെ കഴിക്കാനാ പറയുന്നത്. അത് വായൽ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ അലീച്ച് അലീച്ച് കഴിക്കുമ്പോഴേ ത്രോട്ട് ഒക്കെ ശരിയാവുള്ളൂ, വായമൊക്കെ ത്രോട്ടും അന്നനാളും കംപ്ലീറ്റ് ശരിയാവും. ആ അന്നനാളത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന വെള്ളം സെക്രീറ്റ് ചെയ്താണ്ട് ഇറങ്ങി പോകുമ്പോൾ ശ്വാസനാളത്തിൽ കിടക്കുന്ന തടസ്സങ്ങളും ആ കഫങ്ങളും അങ്ങനെ പുറത്തേക്ക് വരാനും അന്നനാളത്തിൽ കൂടി വീണ്ടും അത് ഇറക്കാനും പറ്റും, സാധിക്കും. അതാണ്. ആ ശരി ശരി, മനസ്സിലായി. ഞാൻ വിചാരിച്ചു എല്ലാരും ഇങ്ങനെ കഴിക്കുമ്പോ പാല് തന്നെ വേണം ഇതിന്റെ കൂടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് പ്രായമായ സ്ത്രീകളിൽ, അല്ലെങ്കിൽ ഒരു 35-40 വയസ്സായ സ്ത്രീകളിലൊക്കെ, സ്ത്രീകളിലാണോ ഇനി പുരുഷന്മാരിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, സ്ത്രീകളിലാണ് അധികം ഞാൻ കണ്ടുവരുന്നത്, ഈ മുഖത്തിന്റെ ഇവിടെ ഇങ്ങനെ കറുപ്പ് കളറ്, ഈ ഒരു സൈഡിലൊക്കെ ഒരു മാതിരി കറുപ്പ് പാട് പോലെ, അതിന് ആയുർവേദത്തിൽ വല്ല ചികിത്സ ഉണ്ട്? കാരണം ഒരുപാട് സ്ത്രീകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം, അതുകൊണ്ടാണ് ഞാൻ ആയുർവേദത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. അതിന് എന്തൊരു പേരും പറയും, കരിമുഖം. സാധാരണ നിലയ്ക്ക് ഭക്ഷണത്തിൽ വരുന്ന അപാകതകളാണ് ഇങ്ങനെ തൊലിപ്പുറത്ത് കളറുകൾ ഉണ്ടാക്കുന്നത്. ഭക്ഷണത്തിന് പറ്റുന്ന അപാകത, അത് ശരി, വിരുദ്ധ ആഹാരങ്ങളോ അല്ലെങ്കിൽ ഉള്ളിൽ ചെന്ന വേറെ തരത്തിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങളോ, പിന്നെ വല്ല കെമിക്കൽസ് കൂടുതൽ പ്രിസർവേറ്റീവ്സ് ചേർന്ന്. ഏറ്റവും സാരമായിട്ടൊരു കാര്യം പറയാം, സാധാരണ നിലയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മിക്കവാറും എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ട് കേട് വരാതിരിക്കും. പക്ഷെ നമ്മൾ 10 സാധനങ്ങൾ വാങ്ങിക്കാണ്, 10-ലും ചേരുന്ന പ്രിസർവേറ്റീവ്സ് പലതരത്തിലായിരിക്കും. അത് എല്ലാം കൂടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ വേറെ ഒന്നായിരിക്കും. ആ അങ്ങനെയാണ് ദേഹത്ത് കളറുകൾ ഉണ്ടാകുന്നത്. അത് എന്ത് കളറും മുഖത്ത് ഉണ്ടാവാൻ എളുപ്പമുണ്ട്, കാരണം അവിടുത്തെ സ്കിൻ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് മുഖത്ത് കൂടുതൽ ഇപ്പം എന്തുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് റിഫ്ലക്സ് ചെയ്യുന്ന
തൊലിയാണ് മുഖത്തുള്ളത്. അതുകൊണ്ട് തലയിലേക്ക് കൂടുതൽ ബ്ലഡ് പോകുന്ന കൂട്ടത്തിൽ പുറമേ ഉള്ള സർക്കുലേഷനിൽ ഈ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ. പക്ഷെ അത് എല്ലാവരുടെ മുഖത്തും കാണുന്നില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ പുറത്തുനിന്നും മീൻസ് ഭക്ഷണം വാങ്ങുന്നത്, പക്ഷെ എല്ലാവരുടെ മുഖത്തും അങ്ങനെ പ്രതിഫലിക്കുന്നില്ലല്ലോ. അത് എല്ലാവരുടെ മുഖത്തും ഉണ്ടാവില്ല, കൂടുതൽ കഴിക്കുന്നവർക്കല്ലേ ഉണ്ടാവും. പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഉണ്ടാകില്ലേ അവർക്ക്. കാരണം ആ എക്സസൈസ് ഇല്ല, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറയില്ല. അതേ സ്ഥാനത്ത് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ അധ്വാനം തീരെയില്ലാതെ തന്നെ ജീവിക്കുക. പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ വേണ്ടത്ര വെള്ളം കുടിക്കാത്തവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഓ, അത് ശരി. ധാരാളം വെള്ളം കഴിക്കുക, ഉള്ളിലേക്ക് ചെല്ലുന്ന വിഷാംശങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. യൂറിനേഷൻ, സ്വെറ്റിംഗ്, ശ്വാസോച്ഛ്വാസം, മലം, പിന്നെ ശോധന, ഇങ്ങനെയൊക്കെയാണ് ദേഹത്തു നിന്ന് അഴുക്കുകളെ പുറത്തേക്ക് പോകുന്നത്. അതെല്ലാം പല വിധത്തിൽ തടസ്സപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആയുർവേദ ചികിത്സയിൽ വയറിളക്കൾ വളരെ പ്രധാനമായത്. സ്കിൻ കംപ്ലൈന്റില് വയറിളക്കുന്ന രൂപത്തിലുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരുന്നത്. ഓ, അത് ശരി. അതുപോലെ തന്നെ കാണുന്നത് അല്ലെങ്കിൽ 45-30 ആ ഒരു ഏജിൽ കാണുന്നത് തന്നെയാണ് ഡ്രൈ സ്കിൻ. അതും ഇത് തന്നെയാണ് കാരണം. ഇപ്പം കൂടുതൽ ഡ്രൈ സ്കിൻ ഉണ്ടാവാൻ കാരണം കാലാവസ്ഥയിൽ മാറ്റം വന്നു. കണ്ടമാനം സോപ്പ് ഉപയോഗിച്ചിട്ടാ കുളിക്കുക, രണ്ടു പ്രാവശ്യം കൈ കഴുകുന്നുണ്ട്. ഇതാ ഇപ്പം കൊറോണ കാലമാണ്, ദിവസം ഒരു 25 പ്രാവശ്യമെങ്കിലും കൈ കഴുകുന്നുണ്ടാവും, സോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ കൈ ആഴെ ഡ്രൈ ആയിരിക്കും. ആ സോപ്പിന്റെ ഉപയോഗം പുറത്ത് അതിനിപ്പോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ദേഹത്ത് സോപ്പ് തേച്ച് കുളിക്കുക. സോപ്പ് തേച്ച് കുളിച്ചതിന് ശേഷം തോർത്തുന്നതിന് മുമ്പേ ഈ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഓയിൽ, ശുദ്ധമായ ഓയിൽ ദേഹത്തെല്ലാം പുരട്ടി നല്ലോണം മസാജ് ചെയ്ത് ഉണങ്ങിയ തുണി കൊണ്ട് തുടങ്ങുക. ഇത് റിപ്പീറ്റ് ചെയ്താൽ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവുന്നില്ല. ഈ സ്കിൻ ഡ്രൈ ആവാൻ വേറൊരു കാരണമുള്ളത്, ഇതിന്റെ അടിയിൽ, സ്കിന്നിന്റെ അടിയിൽ നമുക്ക് കുറച്ച് ജലാംശങ്ങൾ കൂടുതലുണ്ട്. അതിന്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു പോകും. ചിലർക്ക് ആ കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ തുക്കി അടിയിൽ വെള്ളമില്ലാത്ത വരുമ്പോൾ അങ്ങനെ പലരും ഉപയോഗിക്കുകയും അങ്ങനെ പറയും കൂടി ചെയ്യും. അങ്ങനെ വരുമ്പോഴും സ്കിന്ന് ഡ്രൈ ഉണ്ടാവും. ആ ഡ്രൈനെസ്സിന് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രതിവിധിയായിട്ട് ഈ വെളിച്ചെണ്ണ ദേഹത്തെല്ലാം പുരട്ടി ഉണങ്ങി തുണികൾ തുടങ്ങി പറയുന്ന കേട്ടാൽ എല്ലാവർക്കും അത് ഇഷ്ടമാവില്ല. കാരണം ഈ എണ്ണ ഒലിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നും. പക്ഷെ രണ്ടു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മെറ്റീരിയൽസ് ഒരിക്കലും എണ്ണ വായം ഉണ്ടാവില്ല, എണ്ണ ഒലിക്കുന്ന കണ്ടീഷനൊന്നുമില്ല. അമർത്തി തുടച്ച ആ എണ്ണ അങ്ങ് പോകും. പിന്നെ ക്രമേണ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കന്നെ സ്കിന്നിന്റെ വ്യത്യാസം കാണുകയും ചെയ്യാം. മുഖത്തും അതേപോലെ തന്നെ നല്ലോണം ചൂടുള്ള വെള്ളത്ത് തുണി മുക്കി രാത്രി കിടക്കാൻ നേരത്ത് നല്ലോണം തുടച്ച് ലൈറ്റായിട്ട് വെളിച്ച് വെറും വെളിച്ചെണ്ണ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ കറുപ്പ് നിറത്തിന് വ്യത്യാസം വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോ ആയുർവേദത്തിൽ ഒരുപാട് എന്താ പറയാ, ഉഴിച്ചില് അങ്ങനത്തെ കുറെ രോഗം മാറ്റാൻ കുറെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ പ്രധാനമായിട്ട് ഈ ഉഴിച്ചിലല്ലാണ്ട് പ്രധാനമായിട്ട് വേറെ വല്ല ചികിത്സാ രീതികളും ഉണ്ടോ? സാധാരണ ചികിത്സ പ്രധാനമായിട്ട് ശമനം ശോധനം എന്നാണെങ്കിലും അതിൽ ഈ ശോധന ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാഥമികമായിട്ട് പല കാര്യങ്ങളും ചെയ്യണം. കാരണം ദേഹത്തിൻ്റെ അവിടെ പല ഫീൽഡിലും കിടക്കുന്ന ദേഹത്തിന് അവിടെ കിടക്കുന്ന ദോഷങ്ങൾ, ഈ ധാതുക്കളുടെ മലത്തെയാണ് നമ്മൾ ദോഷം എന്ന് പറയുന്നത്. അത് പല ദിക്കിലും അടിഞ്ഞു കൂടി കിടക്കുന്നതിന് അലിയിച്ച് പുറത്ത് കളയുന്ന ചികിത്സയാണ് ഈ ക്രിയാക്രമങ്ങൾ, ഉഴിച്ചില് പിഴിച്ചില് ഇതൊക്കെ പറയുന്നത്. അത് ചെയ്യാനുള്ള നേരത്ത് അത് ചെയ്യാറാ ദേഹത്തെ പുറത്തേക്ക് കളയാറാവുന്ന രൂപത്തിൽ അവിടെ നിന്ന് നമ്മൾ സാധാരണ ഇളക്കിയെടുക്കില്ലേ, അതേപോലെ വിയർപ്പിച്ച് തടവി അങ്ങനെയൊക്കെയാണ് ഇത് ഇളക്കിയെടുക്കുന്നത്, എന്നിട്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചകർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വമനം, ഛർദി, വിരേചനം, വയറിളക്കല്, വമനം, വിരേചനം, നസ്യം, മൂക്കിൽ കൂടി അത് സൈനസിന്റെ ചികിത്സ. വമനം, വിരേചനം, നസ്യം, നിരൂഹം. നിരൂഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷയവസ്തി, അനുവാസം, പിന്നെ അനുവാസനം, ഇങ്ങനെയുള്ള രക്തമോക്ഷം, ഇതൊക്കെയാണ് ഈ അഞ്ച് കർമ്മങ്ങൾ. രക്തമോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ ഞരമ്പ് മുറിച്ച് തന്നെ രക്തം കളഞ്ഞിരുന്നു. ഇപ്പോഴും അത് സിറിഞ്ച് ഉപയോഗിച്ച് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതേപോലെ അട്ടയെ കടിപ്പിച്ച് ശുദ്ധ അശുദ്ധ രക്തം കളഞ്ഞിരുന്നു. ഇവന്റെ കണ്ണിന്റെ ചികിത്സയിലടക്കം അട്ടയെ ഉപയോഗിച്ചിരുന്ന കാലമാണ് പണ്ട് മുമ്പ് ചികിത്സ. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിയാക്രമങ്ങൾ ചെയ്യാൻ പ്രിപ്പറേഷനാണ് ഈ ഉഴിച്ചില് പിഴിച്ചില് തുടങ്ങിയുള്ളത്.
അത് പിന്നെ ഒരു സുഖമായി, മറ്റാൾ ഒഴിഞ്ഞു കയറുമ്പോൾ നമുക്ക് വെറുതെ ഒഴിച്ചിലായി പിടിച്ചിലായി വെറുതെ ചെയ്യണേ. ഓ ശരി ശരി, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ കഴിയുകയാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അസുഖവും വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ കൊറോണ ആയാലും അല്ലെങ്കിൽ വേറെ എന്ത് അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിത ശൈലിയെ, നമ്മുടെ ലൈഫിനെ നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോവാം, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നു. ഈ കൊറോണ തന്നെ പറയാം, ഈ കൊറോണ ഒരു വൈറസ് വന്നു, നമ്മളെല്ലാം പേടിപ്പിച്ചു, ഈ പരുവത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴും. വാസ്തവത്തിൽ ദിവസവും നമ്മളൊരു ലക്ഷക്കണക്കിന് വൈറസുകളെയും ബാക്ടീരിയകളെയും നമ്മൾ വഹിക്കുന്നുണ്ട് നമ്മുടെ ദേഹത്ത്. അവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കുന്നില്ല, പരിചയമില്ലാത്ത ഒരാൾ വന്നപ്പോഴാണ് നമുക്ക് പ്രശ്നം. അതാണ് ഈ വൈറസിന്റെ പ്രത്യേകത. അത് തടയാനുള്ള മാർഗം അതിനെ പ്രതിരോധിക്കുകയാണ്, അതിനെ നശിപ്പിക്കുകയാണെന്നുള്ളതും മുഴുവൻ ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അതിനോട് വാക്സിൻ കൊടുത്തിട്ട് അതിനെ നമ്മൾ ദേഹത്തിന് പരിചയപ്പെടുത്തുക ചെയ്യുന്നു. അതേപോലെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം നോർമലായിരിക്കണം. ഏറ്റവും ചുരുക്കത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വയറ്റിൽ വേദനയും ശ്വാസം മുട്ടലും വിഷമവും ഒക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ പുറമൊരാൾ വന്നാൽ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് തടയാൻ പറ്റില്ല. അതേ കണ്ടീഷനാണ് ഇപ്പോഴത്തേത്. നമ്മുടെ ഭക്ഷണം രാവിലെ നേരത്തെ കൃത്യസമയത്ത് ഏറ്റവും ചുരുങ്ങിയ സമയം ഉറങ്ങുക സുഖമായിട്ട്. രാത്രി 12 മണി മുതൽ കാലത്ത് 4 മണി വരെയുള്ള സമയമാണ് ഉറങ്ങാൻ ഏറ്റവും നല്ല സ്ഥലം. ആ സമയത്ത് ഉറക്കൊളിക്കുന്നത് രോഗകാരണമാവുന്നുണ്ട്. സുഖമായിട്ട് ഉറങ്ങുക. ഇപ്പൊ ഒരുവിധം പേരൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ എണീക്കുക, ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് വെസ്റ്റേൺകാരെ പറയുന്നത്. അതേപോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തന്ന്, പിന്നെ ഒരു ഭക്ഷണവും മറ്റു ഭക്ഷണവും തമ്മിൽ അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും ഇന്റർവൽ കൊടുക്കുക. അതായത് അതാണ് പണ്ട് പറഞ്ഞിരുന്നത്, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം, അത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് എന്തെങ്കിലും ലിക്വിഡ് മാത്രം, രാത്രി as early as possible. രാത്രി 13:30. ഇതങ്ങനെ 4 നേരമാണ് മനുഷ്യൻ കഴിച്ചിരുന്നത്. അത് 4 നേരം ഉണ്ടായിരുന്നില്ല, അതിനു മുമ്പേ 3 നേരം ഉണ്ടായിരുന്നു. ഈ 3 നേരത്തെ ഭക്ഷണമായിരുന്നു അന്ന് രോഗികളെ ഇല്ല. അപ്പൊ വയറിന് പണിയില്ലാതെയാക്കിയാൽ നമുക്ക് ആരോഗ്യം കീപ്പ് ചെയ്യാം. അതെ, രോഗപ്രതിരോധ ശേഷി എല്ലാ കാര്യവും ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അധ്വാനം, നല്ല എക്സസൈസ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായാലും മതി, രാവിലെ എഴുന്നേറ്റ ഉടനെ ആയാലും ശരി, നല്ലവണ്ണം വേർക്കുക. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ദേഹം എല്ലാ ദിവസവും നല്ലവണ്ണം ഒന്ന് വേർക്കണം. ഏത് ക്ലൈമറ്റോ എന്തോ പ്രശ്നമില്ല, പക്ഷെ നല്ലവണ്ണം ഒന്ന് വേർക്കണം. അപ്പൊ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിന് നമ്മളൊന്ന് വേർക്കണം. അപ്പം ഭക്ഷണക്രമമായി വ്യായാമമായി, പിന്നെ ഉറക്കത്തിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഇത്രയും നേരം ഉറങ്ങുകയും ചെയ്യാം, ഇത്രയും മനുഷ്യൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ബാക്കി സമയമൊക്കെ നമുക്ക് അധ്വാനിക്കാം, എന്തോ അല്ല മറ്റോ ജോലികൾ ചെയ്യാം. ഇപ്പം പ്രധാന ഐടിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് 8 മണിക്കൂർ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, 9 മണിക്കൂറോളം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അത് അസുഖ കാരണമാണ്. അതിനെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് കുറെ ഓടുക, വൈകുന്നേരം ജോലി കഴിഞ്ഞാലും അതെ കുറെ എന്തെങ്കിലും ചെയ്യുക, അധ്വാനം, ഈ ഭക്ഷണം നിയന്ത്രിക്കുക. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ്. കൃത്യമായ ഭക്ഷണം, ഉറങ്ങുക, കൃത്യമായി വ്യായാമം ചെയ്യുക, കൃത്യമായ സമയങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഇഷ്ടം വെള്ളം കുടിക്കുക. ഇപ്പൊ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, 1 കിലോന് 25 കിലോന് 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണം. നമ്മളിപ്പോ 75 കിലോ ഉണ്ടെന്ന് വെച്ചാൽ അയാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം. പക്ഷെ അതിന് വൈകല്യം വേറെയാണ്. 3 ലിറ്റർ വെള്ളം കുടിക്കുമ്പോഴേക്കേ നമുക്ക് പുറത്തിറങ്ങാനോ നടക്കാനോ കഴിയില്ല, ഇവിടെ ടോയ്ലറ്റ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ശരി. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും എന്റെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞത് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഉപകാരമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ മാമൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വാസ്തവത്തിൽ ഇതേയുള്ളൂ, ആഹാരത്തോടുള്ള ഭയങ്കര പ്രതിപത്തി ഒഴിവാക്കിയിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യമായിട്ട് എന്നും എത്രയും കുറച്ചെങ്കിലും വ്യായാമം ചെയ്യാൻ. പിന്നെ ആയുർവേദത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാന രോഗം മാനസികമാണ്. അതാണ് ആയുർവേദത്തിൽ ചികിത്സ തുടങ്ങുന്നത്, രാഗാദി രോഗം സദാതനാദനോഷക്ത എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രോഗം ഏതാന്ന് ചോദിച്ചാൽ രാഗാദി രോഗാനാണ്, മാനസിക രോഗങ്ങളാണ്. എല്ലാവർക്കും എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ എനിക്ക് ദോഷമുണ്ടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ദുഷ്ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ചിന്തകൾ വഹിച്ച് കൃത്യമായി ഭക്ഷണം കഴിച്ച് കൃത്യമായ ദിനചര്യയോട് കൂടിയിട്ട് ഹെൽത്തി ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒരു കൊറോണയും നമ്മൾ ബാധിക്കില്ല. സത്യം.
അപ്പൊ എല്ലാവർക്കും ഡോക്ടർ മാമ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാരും അതുപോലെ ചെയ്യണം, നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പൊ ഇന്നത്തെ എന്റെ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ, എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ.